ഈ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ഐ ഹാഡ് ആണോ ഐ വാസ് ആണോ അങ്ങനെ തുടക്കം ഏതാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പാടുണ്ട് അത് വളരെ ബേസിക്കായ കാര്യമാണ് നമ്മൾ കുറേ ലെസൻസിലൂടെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ എവിടെയോ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും പലർക്കും ഉണ്ട് അല്ലേ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നുണ്ടോ പൊതുവേ ഉള്ളൊരു പ്രോബ്ലമാണ് ഐ ഹാഡ് ഐ ആം അല്ലെങ്കിൽ ഐ വാസ് ഐ ഹാവ് ഇത് ഇതെവിടെയാണ് വരുന്നത് എന്നുള്ളത് അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഈ കാര്യങ്ങൾ ക്ലിയറാക്കുകയാണ് ഇപ്പം നമ്മൾ പല വീഡിയോസിലായിട്ട് പല ടെൻസസ് പഠിക്കുന്നുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ അങ്ങനെ ടെൻസുകൾ കവർ ചെയ്യുന്നതല്ല ചെയ്യുന്നത് പകരം നിങ്ങളുടെ ആ ബേസിക് മിസ്റ്റേക്ക് മിസ്റ്റേക്കില്ലേ അതെടുത്ത് പറഞ്ഞ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ധൈര്യത്തോടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പല വീഡിയോകളിലായിട്ട് കിടക്കുന്നുണ്ടാവും പക്ഷേ ഇത് ഈ ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെൻറ്റൻസ് തുടങ്ങുമ്പം എങ്ങനെയാണ് തെറ്റാണ്ടത് തുടങ്ങുക എന്നുള്ളത് ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ ഇത് ഉപകാരം വീഡിയോ തന്നെയാണ് ഇതിൻ്റെ കുറേ സെൻറ്റൻസസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും അപ്പം നിങ്ങൾ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണം എന്നുവെച്ചാൽ ഞാൻ നിങ്ങളോട് ചോദിക്കും അപ്പം തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ തെറ്റിയെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ കോമെൻറ്റിൽ എഴുതുക ഞാൻ സംശയം ക്ലിയർ ചെയ്ത് തരാം ഓക്കെ അത് തുടങ്ങാം ആദ്യം ഐ ഹാവ് എ ഡോഗ് ഐ ഹാവ് ഈറ്റൻ പീറ്റ്സ ഞാൻ പീറ്റ്സ കഴിച്ചിട്ടുണ്ട് അവിടെ എനിക്ക് പീസ് ഉണ്ട് എന്നല്ല അർത്ഥം അപ്പം അതെങ്ങനെയാണ് മനസ്സിലാവുന്നേ ഐ ഹാവ് ഈറ്റൺ എന്ന് പറഞ്ഞത് ഉണ്ടോ അപ്പം ഈ ഹാവ് ഒന്നുകിൽ വരിക ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളായിട്ട് എന്നുവെച്ചാൽ ആ ഒരു സെൻറ്റൻസിന് ഒരു വേർബ് ഉണ്ടാവും എന്നുവെച്ചാൽ ആ സെൻറ്റൻസിൽ എന്തെങ്കിലും ഒരാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു വേർബാണ് ഇവിടെ ഹാവ് ഐ ഹാവ് എ ഡോഗില് അതിന്റെ പ്രധാന ആള് ഹാവാണ് എനിക്ക് ഉണ്ട് എന്നാണ് നമ്മുടെ പ്രധാന കാര്യം എന്താ ഉള്ളത് ഡോങ് അപ്പം നമുക്ക് എന്തോ ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയണേ അപ്പം അവിടുത്തെ പ്രധാന വേർബ് ഹാവ് ആണ് ഉണ്ടാവുക അതാണ് അർത്ഥം എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നൊരു ടെൻസ് നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ മലയാളത്തിൽ പൊതുവേ ഞാൻ അവളെ കണ്ടിട്ടുണ്ട് ഞാൻ മോഹൻലാലിനെ കണ്ടിട്ടുണ്ട് ഒരു എക്സ്പീരിയൻസ് ആണല്ലേ അല്ലെങ്കിൽ ഞാൻ ചിത്രേനെ കണ്ടിട്ടുണ്ട് ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഞാൻ ചിത്രേനെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആരെയപ്പോൾ കുഞ്ചൊക്കെ ബോബനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലുമൊക്കെ നടന്മാരോ നടിമാരെയോ അല്ലെങ്കിൽ സംഗീതജ്ഞരൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആ അനുഭവം പറയില്ലേ അതിനാണ് പൊതുവേ ഈ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുക അപ്പോൾ ഇതിൽ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റൻസിലെ സെൻറ്റൻസ് ഉണ്ടോ ഐ ഹാവ് ഈ റ്റൺ ഈറ്റ് എന്ന് വെച്ചാൽ കഴിക്കുക ഈറ്റൻ എന്ന് പറയുമ്പോൾ വി ത്രീ ഫോമാണ് വേർബിൻ്റെ വി ത്രീ ഫോമാണ് അപ്പോൾ ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അപ്പുറത്തേക്കുള്ള വേർബിൻ്റെ ഫോം വി ത്രി വേണം അപ്പോൾ വി ത്രി എങ്ങനെ അറിയാം ഗോൻ്റെ വി റി എന്താ ഗോൺ ടേക്കിൻ്റെ വീത്തിരി എന്താ ടേക്കൻ മനസ്സിലായോ ടേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ടുക്ക് വി ത്രി ടേക്കൺ അപ്പോൾ ഇങ്ങനത്തെ കേസസിലൊക്കെയാണ് വി ത്രി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഐ ഹാവ് ഈറ്റൻ പിസ അപ്പോൾ അത്രയും മനസ്സിലായോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇനി പൊതുവെ ഒരു സംശയം ചില സമയത്ത് ഈ ഈറ്റൻ എന്നതിന് പകരം ഹാഡ് യൂസ് ചെയ്യും എന്താ കാരണം തിന്നുക കഴിക്കുക ഞാൻ പറഞ്ഞു തിന്നുക എന്ന് പറയാൻ പാടില്ല എന്ന് എനിക്കറിയില്ല തിന്നുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നീ തിന്നതാണോ ചിലപ്പോൾ കുട്ടികളോടൊക്കെ പറയണമായിരിക്കും അത്ര റെസ്പെക്റ്റ് പോരാന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പഠിച്ച് വരികയാണ് ഓരോരോ കാര്യങ്ങൾ അപ്പോൾ അതല്ല ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ കഴിച്ചിട്ടുണ്ട് ഐ ഹാവ് ഈറ്റൻ എന്ന് പറഞ്ഞില്ലേ ഈ ഈറ്റ് കഴിക്കുക ഭക്ഷിക്കുക അങ്ങനെയൊരു അർത്ഥം അതേ അർത്ഥം തന്നെ ഈ ഹാവിന് വരാം അതാണ് രസം ഈറ്റ് അല്ലെങ്കിൽ ഡ്രിങ്കിന് പകരം നമുക്ക് ഹാവ് എന്നുള്ള വേർബ് യൂസ് ചെയ്യാം അപ്പോൾ ഈറ്റിൻ്റെ ടെൻസ് എന്താ പാസ്റ്റ് ടെൻസ് ഈറ്റ് ഏയ്റ്റ് അപ്പോൾ ഈറ്റിൻ്റെ വീത്രി എന്താ ഈറ്റൻ അല്ലേ അതുപോലെ ഹാവാണ് പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഫോം ഹാവിൻ്റെ ടെൻസ് എന്താ വീത്രി എന്താ അതും ഹാഡ് അപ്പോൾ ഐ ഹാവ് ഹാഡ് പീറ്റ്സ അങ്ങനെയും പറയാം ഐ ഹാവ് ഈറ്റൻ എന്നും പറയാം രണ്ടും ഒരേ അർത്ഥമാണ് ആരോ കമൻ്റിലൊക്കെ പറയുന്നുണ്ട് ഈറ്റൻ ഉപയോഗിക്കാൻ പാടില്ല ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം കേട്ടിട്ടില്ല നേറ്റീവ് സ്പീക്കേഴ്സ് എല്ലാവരും ഉപയോഗിക്കുന്ന സംഭവമാണ് ഈറ്റൻ ഈറ്റ് ഈറ്റൻ എന്നൊക്കെ ഉള്ളത് അറിയില്ലതെന്താന്ന് ഇവർ പറയണതെന്ന് പക്ഷേ ഐ ഹാവ് ഈറ്റൻ ആൻഡ് എന്ന് പറയാം ഐ ഹാവ് ഹാഡ് പീച്ച എന്ന് പറയാം അതിൻ്റെ അർത്ഥം എന്താ ഒരേ അർത്ഥമാണ് ഞാനത് കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ അനുഭവമാണ് അല്ലേ ഇറ്റാലിയൻ സംഭവമാണ് പീച്ച നമ്മുടെ വീട്ടിലെല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പീച്ച ആണ് ഉണ്ടാക്കുന്നതല്ലല്ലോ അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിലേക്കൊക്കെ വന്നപ്പോൾ ഇറങ്ങിയ സമയത്ത് പീച്ച ഹട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ പറയാം ഐ ഹാവ് ഈറ്റൻ ആൻഡ് പീസ അവിടെ പോയിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയോ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ബ്രദറുണ്ട് എന്താണ് ബ്രദർ സഹോദരൻ എനിക്കൊരു ബ്രദർ ഉണ്ട് എങ്ങനെ പറയും എനിക്കൊരു നായ ഉണ്ടെന്ന് എങ്ങനെ പറഞ്ഞു ഐ ഹാവ് എ ഡോഗ് അപ്പം ബ്രദർ ബ്രദറുണ്ടെന്ന് എങ്ങനെ പറയും സെയിം തിങ് ഐ ഹാവ് എ ബ്രദർ ഐ ഹാവ് എ ബ്രദർ ഉത്തരം കിട്ടിയോ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നം എന്താ പ്രോബ്ലം അല്ലേ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ് നമുക്ക് പ്രോബ്ലം വെച്ചിട്ട് പോവാം എനിക്ക് ഒരുപാട് ഒരുപാടുണ്ടെങ്കിൽ മെനി അല്ലെങ്കിൽ ലോട്ട് എന്നൊക്കെ ഉപയോഗിക്കാം നിങ്ങൾ അത് ഉപയോഗിക്കാം ഇത് ഇതുപയോഗിക്കാവോ ഇങ്ങനെ നിങ്ങൾക്ക് പലതും പല സ്ഥലത്തും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അങ്ങനത്തെ അങ്ങനത്തെ ചോദ്യങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാം എന്നറിയാവുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുക സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കാരണം എനിക്ക് കോമൻറ്റിൽ എന്താ പറയുക ഗ്രാമറിലൊക്കെ ബേസിക് ഡൗട്ടുള്ളവരെ അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ അധികം പറ്റില്ല അപ്പോൾ കഴിവത് നിങ്ങൾ ഗ്രാമർ ഡൗട്ട്സ് അത് ഫോക്കസ് ചെയ്ത് ഉതയക്കുക അല്ലാതെ ഒരുതിനു പകരം അത് എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നമില്ല അപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പറയും എനിക്കൊരു നായ ഉണ്ട് ഐ ഹാവ് എ ഡോഗ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഐ ഹാവ് എ പറയരുത് എനിക്ക് ഒരു നായകളാണ് അവിടെ എ വന്നത് എന്ന് വെച്ചാൽ ഒന്ന് എന്നാണ് അർത്ഥം അപ്പോൾ കുറേ ഉണ്ടല്ലോ ഐ ഹാവ് മെനി പ്രോബ്ലംസ് ഐ ഹാവ് മെനി പ്രോബ്ലംസ് അത് മനസ്സിലായോ എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട് ഐ ഹാവ് ഹ് മെനി പ്രോബ്ലംസ് കൂടി ചോദിക്കട്ടെ ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട് എങ്ങനെ പറയും സംസാരിക്കുക ടോക്ക് അപ്പോൾ ഈ സെൻറ്റൻസിൽ കണ്ടോ ഈ സെൻറ്റൻസിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്നാണ് പറയണേ അല്ല എൻ്റെ ഒരു അനുഭവം പറയുകയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഏത് സെൻറ്റൻസ് പോലെയാണ് അത് ഐ ഹാവ് ഈറ്റ് ആൻഡ് പീസ പോലെയാണത് അപ്പോൾ എങ്ങനെയാണ് പറയാ എൻ്റെ അനുഭവം പറയാ ഐ ഹാവ് സംസാരിക്കുക ടോക്ക് സ്പീക്ക് ഉപയോഗിക്കാം നമുക്കിവിടെ ടോക്ക് ഉപയോഗിക്കാം ടോക്കിൻ്റെ വീത്രീയത പാസ്റ്റൻസ് ഇതാ ടോക്ഡ് വീത്രീയത അതും ടോക്ട് ഐ ഹാവ് ടോക്ട് ടു ഹിം അവനോട് എന്ന് പറയാൻ ടു ഹിം ഓക്കെ ഐ ഹാവ് ടോക്ട് ടു ഹിം ക്ലിയർ ആയോ ഇനി നമ്മൾ എനിക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞത് ഉണ്ടായിരുന്നു എന്നാണെങ്കിലോ എനിക്ക് നായ ഉണ്ട് എനിക്കൊരു നായ ഉണ്ടെങ്കിൽ ഐ ഹാവ് എ ഡോഗ് എനിക്കൊരു നായ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പം ഇല്ല എന്തോ പറ്റിയ നായ്ക്ക് അത് പോട്ടെ പക്ഷേ ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഹാവിൻ്റെ പാസ്റ്റൻസ് വേണം ഹാവിൻ്റെ പാസ്റ്റൻസ് ഏതാ ഹാഡ് അപ്പോൾ എനിക്കൊരു നായ ഉണ്ട് ഐ ഹാവ് എ ഡോഗ് എനിക്കൊരു നായ ഉണ്ടായിരുന്നു ഐ ഹാഡ് എ ഡോഗ് ഓക്കെ ഐ ഹാഡ് എ ഡോഗ് കിട്ടിയത് ഇനി ഞാൻ പിസ കഴിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാ പറയാ ഞാൻ പീറ്റ്സ കഴിച്ചിട്ടുണ്ട് എന്ന് പറയാം നമ്മുടെ അനുഭവം പറയാൻ ഐ ഹാവ് ഈറ്റൻ പീസ്സ ഈ ഞാൻ പീസ കഴിച്ചിട്ടുണ്ടായിരുന്നു പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ ഞാൻ പീസ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പാസ്റ്റ് ഫോം പറഞ്ഞാൽ മതി ഐ ഹാവ് ഈറ്റൻ പീസ്സ പാസ്റ്റ് മനസ്സിലാക്കിയ ഐ ഹാവ് അണവരിയാ അല്ല ഐ ഹാഡ് അപ്പം മനസ്സിലായോ ആ ഈറ്റൻ അങ്ങനത്തേ കിടക്കും പക്ഷേ ഐ ഹാവിനെ മാറ്റി ഐ ഹാഡ് ആക്കും ഐ ഹാഡ് ഈറ്റൻ പി ഓക്കെ ക്ലിയർ ആയത് ഐ ഹാഡ് ഈറ്റ് ഇൻ പിസ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഐ ഹാഡ് ഈറ്റ് ഇൻ പിസ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇവിടെ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഈ ഹാഡ് കഴിഞ്ഞിട്ട് ബി ത്രീ ഫോം വരെ എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പം ആദ്യം നടന്ന കാര്യം പറയുകയാണെന്ന് നമ്മൾ എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം ഇപ്പോൾ ഒരു ഉദാഹരണം ഈ സെൻറ്റൻസ് ശരിക്കും കംപ്ലീറ്റ് അല്ല ഇത് കൂടെ ഒരു ഇൻഫർമേഷൻ കൂടെ കൊടുത്താലാണ് പൊതുവെ നമ്മൾ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാം എന്നുവെച്ചാൽ ഐ ഹാഡ് ഈറ്റ് ഇൻ പിസ ബിഫോർ ലീവിങ് ദ ഹൗസ് വീട്ടിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് പിസ്സ കഴിച്ചിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലായോ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ നടന്നിട്ട് അതിൽ ആദ്യം നടന്ന കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിസ്സ അതിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പാണോ കഴിച്ചത് അതോ വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങിയിട്ട് പിന്നെയാണോ പിസ്സ കഴിച്ചതെന്ന് സംശയം വരില്ലേ അങ്ങനെ സംശയം വരുന്നുണ്ടെങ്കിൽ അവിടെ ഏത് ഭാഗത്താണ് ഹാഡ് ഉള്ളത് എന്നുവെച്ചാൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉള്ളത് നോക്കിയാൽ ആ ഭാഗമാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ വെറുതെ ചോദിക്കുകയാണ് ഐ ഹാഡ് കോൾഡ് അനു വെൻ അരുൺ കോൾമി അതിൽ ആരാണ് ആദ്യം വിളിച്ചത് ഐ ഹാഡ് കോൾഡ് അനു വെൻ അരുൺ കോൾമി അരുൺ വിളിച്ചപ്പോൾ ഐ ഹാഡ് കോൾഡ് അനു അതാണ് ആദ്യം നടന്നത് ആദ്യം ഞാൻ അനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലായോ അപ്പോൾ രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നതിൽ ഏറ്റവും ആദ്യം നടന്ന കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയാം ഈ പാസ്റ്റ് പെർഫെക്റ്റാണ് ഹാഡ് വി ത്രീ ആ ഫോമിൽ പറയാം അപ്പോൾ അതൊന്ന് എടുത്തു പറഞ്ഞു പറഞ്ഞുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ അത് പാസ്റ്റ് ടെൻസിൽ പറയാൻ ഹാവ് ഹാഡ് ആവും ഞാൻ പിസ്സ കഴിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ഈറ്റൻ എൻ പിസ അപ്പോൾ ചോദിച്ചു ചോദിച്ചോക്കട്ടെ അവൾക്കൊരു സഹോദരി ഉണ്ടായിരുന്നു എങ്ങനെ പറയും ഷീ ഉണ്ടെങ്കിലോ ഷീ ഹാസ് ഉണ്ടായിരുന്നു പാസ്റ്റ് ടെൻസ് ഹാഡ് ഷീ ഹാഡ് എ സിസ്റ്റർ മനസ്സിലായോ അപ്പോൾ അതെന്തുകൊണ്ടാണ് അവിടെ ഹാഡ് വന്നത് ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല ഷീ ഹാഡ് എ സിസ്റ്റർ അല്ലേ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെ പറയും അവർ എന്ന് പറയാൻ ദേ അവർക്ക് ഉണ്ടായിരുന്നു അപ്പം ദേ ഹാഡ് എന്തായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ദേ ഹാഡ് മെനി പ്രോബ്ലംസ് അപ്പം പാസ്റ്റ് ടെൻസ് ഹാഡ് ഉണ്ടായിരുന്നു എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ ആണ് വരിക പാസ്റ്റ് ടെൻസ് ഇപ്പം ഇല്ല അവർക്കത് അന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ പറഞ്ഞില്ല എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാവാം പട്ടി പൂച്ച മുതൽ പ്രശ്നങ്ങൾ എന്ത് വേണമെങ്കിലും ഉണ്ടാവാം അല്ലേ നമുക്ക് ഉണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഹാവ് ഉപയോഗിക്കുക ഉണ്ടായിരുന്നു പറയാൻ ഹാഡ് ഉപയോഗിക്കുക അത് ഒരു ട്രിക്കാണ് ഓർത്തുവെക്കാനുള്ളത് പക്ഷേ ഹാവിൻ്റെ അർത്ഥം അത് മാത്രമല്ല എന്നുള്ള കാര്യം നമ്മളവിടെ ഓർക്കണം കേട്ടോ ഇനി അവൾക്ക് ഒരു നായ ഉണ്ട് അതെങ്ങനെയാണ് പറയാ ഞാനിപ്പോൾ ഒരു നേരത്തെ പറഞ്ഞിരുന്നു നായ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ഉണ്ട് എന്ന് പറയാൻ എന്ത് പറയും എനിക്കൊരു നായ ഉണ്ട് ഐ ഹാവ് എ ഡോഗ് അവൾക്കൊരു നായ ഉണ്ടെന്ന് പറയാൻ ഷീ ഹാസ് എ ഡോഗ് മനസ്സിലായോ അപ്പോൾ അതെന്താ അങ്ങനെ ഹാസ് തന്നെ ഈ ഹാവ് എന്നുള്ള പ്രസൻറ്റൻസിൻ്റെ ഫോമില്ലേ അതിൻ്റെ സിംഗുലർ ഒരൊറ്റ ആളാണെങ്കിൽ ആ സബ്ജെക്റ്റ് ഒറ്റയാളാണെങ്കിൽ ഹാസ് ആ വരിക അപ്പോൾ ചോദിക്കും ഐ ഒറ്റയാളല്ലേ ഐ ആളാണെങ്കിലും കുറച്ച് എന്താ പറയുക ഗാംഭീര്യത്തിൽ പറയണം നമ്മൾ രണ്ടുപേരും അല്ലാണ്ട് വേറെ ഒരാളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും താനും ചങ്സാണേ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം അല്ലാണ്ട് ഐ യു അല്ലാണ്ട് വേറെ ഒരാളുടെ വേറെ കുറേ ആൾക്കാരുടെ അല്ല വേറെ ഒരാളുടെ കാര്യം പറയുമ്പം നമ്മൾ പ്രസൻ ടെൻസിൽ വേർബിൻ്റെ കൂടെ എസ് ഉണ്ടാവും അപ്പോൾ ഹാവിൻ്റെ എസ് ഉള്ള ഫോം എന്താ ഹാസ് ഓക്കെ അവൾക്ക് ഒരു നായ ഉണ്ട് ഷി ഹാസ് എ ഡോഗ് ഐ ഹാവ് എ ഡോഗ് നിങ്ങൾക്ക് യു ഹാവ് എ ഡോഗ് അവൾക്ക് നമ്മൾ രണ്ടുപേരും അല്ലാത്ത വേറെ ഒരാളാണ് അപ്പോൾ ഷി ഹാസ് എ ഡോഗ് ഓക്കെ അടുത്തത് മനു പീറ്റ്സ കഴിച്ചിട്ടുണ്ട് എങ്ങനെ പറയും നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് അല്ലേ ഞാൻ പിസ കഴിച്ചിട്ടുണ്ട് ഐ ഹാവ് ഈറ്റ് എൻ മനു പീസ കഴിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരല്ലാത്ത വേറെ ഒരാളല്ലേ മനു അപ്പോൾ നമ്മൾ അയാളുടെ എസ് ഫോം മനു ഹാസ് ഐ ഹാവ് പിൻ പിസ യു ഹാവ് ഈറ്റ് എൻ വി നമ്മൾ രണ്ടുപേരും വി ഹാവ് ഈറ്റ് എൻ മനു ഹാസ് ഈറ്റ് എൻ പിസ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചൊന്ന് സമറൈസ് ചെയ്യാം ഐ ഹാവ് എന്തെങ്കിലും വി ത്രീ ഫോം യു ഹാവ് വി ഹാവ് നമ്മൾ രണ്ടുപേരും നമ്മൾ വി അവർ ഹാവ് അല്ലെങ്കിൽ രണ്ടാൾക്കാരുടെ പേരാണെങ്കിലോ അനു ആൻഡ് അജു ഹാവ് ഹാസ് എവിടെ വരിക അനു ഹാസ് ഒരാളല്ലേ അനു ഹാസ് അല്ലെങ്കിൽ അലി ഹാസ് ഒരാളാണ് അതുകൊണ്ട് ഷീ ഹാസ് അവൾ അവൾക്ക് എന്തോ ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഷീ ഹാസ് അവനാണെങ്കിലോ ഹി ഹാസ് ഇനി എന്തെങ്കിലും ഒരു സാധനമോ ഒരു പൂച്ചയൊക്കെ ആണെങ്കിലോ ഇറ്റ് ഹാസ് ഓക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ എന്ത് വേണമെങ്കിലും ആവാട്ടോ ഞാൻ അത്രയും പറഞ്ഞില്ലേ നായ ഉണ്ടെന്ന് പറയാം എനിക്കൊരു നായ ഉണ്ട് എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട് എനിക്ക് പനിയുണ്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം എന്ത് വേണമെങ്കിലും നമുക്ക് അത് ഹാവ് ഉണ്ടെങ്കിലത് ഹാസ് ഹാസോ യൂസ് ചെയ്താണ് പറയാം ഉണ്ടായിരുന്നു എന്ന് പറയാം ഒറ്റ ഫോമോളും ഹാഡ് ഐ ആണെങ്കിലും വി ആണെങ്കിലും ഷീ ആണെങ്കിലും അനു ആണെങ്കിലും ഒക്കെ ഹാഡ് ആണ് വരിക ഒറ്റ ഫോമോളൂ ക്ലിയർ ആയോ അപ്പോൾ ഇനി എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം ഐ ഹാവ് ഈറ്റൻ പീറ്റ്സ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ അത് അതിന് ആ ഈറ്റൻ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഹാവിൻ്റെ വി ത്രീ ഫോം അല്ലേ ഈറ്റ് ഈറ്റൻ വി ആണ് അപ്പോൾ ഹാവിൻ്റെ വി ത്തിരി ഹാഡ് ഉപയോഗിക്കുക പറഞ്ഞു അപ്പോൾ ഐ ഹാവ് ഹാഡ് പീറ്റ്സ എന്ന് പറയാം ഒരേ അർത്ഥമാണ് ഐ ഹാവ് ഹാഡ് പീറ്റ്സ അപ്പം പെട്ടെന്ന് ഈ ഹാവും ഹാഡൊക്കെ അടുത്ത് കിടക്കണിട്ട് നിങ്ങൾ പേടിക്കരുത് ആദ്യത്തെ ഹാവ് നമ്മുടെ ഈ ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് വി ത്രി പറഞ്ഞിട്ടാണ് ആ സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ടാക്കുക രണ്ടാമത്തെ കിടക്കുന്ന ഹാഡ് കഴിക്കുക എന്നുള്ള അർത്ഥമാണ് ഐ ഹാവ് ഹാഡ് പിസ്സ അത് തന്നെയാണ് ഐ ഹാവ് ഈറ്റൺ പിസ ഓക്കെ മനസ്സിലായോ ക്ലിയർ ആയോ അത് അപ്പോൾ ഹാവ് എന്നുള്ള വേർബിൻ്റെ ടെൻസിൽ ഹാഡ് വി ത്രീ അതും ഹാഡ് ഈറ്റ് എന്നുള്ള വേർബിൻ്റെ ടെൻസ് എയ്റ്റ് വി ത്രീറ്റൺ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഐ ഹാവ് ഈറ്റൻ ഈ നമുക്ക് ഐ ഹാവ് ഹാഡ് എന്ന് പീച്ചു പറഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് ഈറ്റൻ ഈറ്റ്സ പാസ്റ്റൺസ് എന്ന് പറയും ഐ ഹാവ് ഈറ്റൻ എന്ന് വെച്ചാൽ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയും അപ്പോൾ അപ്പോ ഈ ഫോം ഹാഡ് ഹാവിന്റെ അപ്പൊ എങ്ങനെയാ ഹാഡ് അപ്പോൾ ഐ ഹാഡ് ഈറ്റൻ എന്ന് പറയാം ഇനി വേണമെങ്കിൽ നമുക്ക് ഈറ്റന് പകരം ഹാഡ് ഉപയോഗിച്ചൂടെ ഈറ്റിൻ്റെ വിത്രീ ഫോം ഈറ്റൺ ഹാവിൻ്റെ വി ത്രീ ഫോം ഹാഡ് അതാണെങ്കിൽ ഐ ഹാഡ് ഹാഡ് പിസ്സ ഞാൻ പിസ്സ ഹാഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മനസ്സിലായോ ആ സെൻറ്ററിൽ ഐ ഹാഡ് ഹാഡ് പിസ്സ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ ഐ ഹാഡ് ഈറ്റൻ പിസ്സ അതേ അർത്ഥമാണ് ആ ഈറ്റണിന് പകരം നമുക്ക് ഹാവിൻ്റെ വിത്രീ ഫോം ഇടാം കാരണം ഹാവും ഈറ്റനൊക്കെ ഒരേ അർത്ഥം തന്നെയാണ് അതുകൊണ്ട് ഐ ഹാഡ് ഹാഡ് പിസ്സ എന്നും പറയാം ഇപ്പം കുറേ സംശയം ക്ലിയർ ആയോ വലിയ സംഭവം സംഭവമൊന്നുമില്ല ഈറ്റിന് പകരം ഹാഡ് ഉപയോഗിക്കാം എയ്റ്റിന് പകരം ഹാഡ് ഉപയോഗിക്കാം ഈറ്റിന് പകരം ഹാവ് ഉപയോഗിക്കാം പ്രശ്നമൊന്നുമില്ലല്ലോ ഡ്രിങ്ക് ഇതുപോലെ തന്നെയാണ് കേട്ടോ കുടിക്കുന്നതിനും നമുക്ക് ഹാവും ഒക്കെ യൂസ് ചെയ്യാം ഡ്രിങ്ക് ഹാവ് ഡ്രങ്ക് ഡ്രങ്ക് ഏതാ വി ത്രീ ഫോമാണ് അത് ഹാഡ് ഐ ഡ്രാങ്ക് അതാണ് പാസ്റ്റൻസ് അതിന് പകരം ഹാഡ് ഉപയോഗിക്കാം കേട്ടോ ക്ലിയർ ആയല്ലോ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ ഒന്നുകൂടി ഒന്ന് കാണുക ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാ ബേസിക് ഡൗട്ട്സ് എല്ലാം ഇതിൽ ക്ലിയർട്ടോ അടുത്തത് ഞാൻ ക്ഷീണിതയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറയാണ് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എൻ്റെ അവസ്ഥ എൻ്റെ പ്രൊഫഷൻ ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ ബി എന്നുള്ളൊരു വേർബിൻ്റെ ഫോംസ് പറയുക ഇപ്പം ഇതിൽ എവിടെയാണ് ബിയുടെ ഫോംസ് കിടക്കണേ ബിയുടെ ഫോംസ് ആണ് ആം എസ് ആർ വാസ് വേർ ബീൻ ബീയിങ് ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ കണ്ടോ ഞാൻ ക്ഷീണതയായിരുന്നു ഐ വാസ് ടയർഡ് എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയും അപ്പോൾ എനിക്ക് ക്ഷീണം ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞു ഇവിടെ പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ ആ രീതിയിലല്ല ഉപയോഗിക്കുക ഐ ഹാഡ് ടയേഡ് എന്ന് പറയരുത് അതാണ് ഞാൻ പറയണ സംഭവം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസാണ് എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഹാവ് എന്നാണ് പറയേണ്ടത് എന്നുള്ള ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് കുറേ പേരൻ്റെ അടുത്ത് യൂട്യൂബ് കോമെൻസിലും സംശയം ചോദിക്കാറുണ്ട് ഇമെയിലും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കുറേ നിങ്ങൾ പറഞ്ഞ ടോപ്പിക്സ് വേറെ ഉണ്ട് കിടക്കുന്നുണ്ട് പക്ഷേ ഞാനിത് ചെയ്യണത് നിങ്ങളിങ്ങനെ ട്രാൻസ്ലേഷൻ വെച്ച് പഠിക്കുമ്പോൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ പെടും അത് അങ്ങനത്തെ ഒരു ഇതാണിത് പൊതുവെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ നമ്മൾ നമ്മുടെ കയ്യിലുള്ളതോ നമ്മുടെ മനസ്സിലുള്ളതോ നമ്മുടെ തലയിലുള്ള മുടിയോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാൻ ഹാവ് ഉപയോഗിക്കാം പക്ഷെ നമുക്ക് ക്ഷീണം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഒരു ക്ഷീണം നമുക്ക് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ക്ഷീണം എന്ന് പറയാൻ ആണ് ടയേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥയാണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ അവസ്ഥകൾ എന്തൊക്കെയാണ് നമ്മുടെ അവസ്ഥ ഹാപ്പി ആയിരിക്കുക ടയേഡായിരിക്കുക സാഡായിരിക്കുക കൺഫ്യൂസ്ഡ് ആയിരിക്കുക ഇതൊക്കെ നമ്മുടെ അവസ്ഥകളാണ് അങ്ങനത്തെ അവസ്ഥകൾ അല്ലെങ്കിൽ പ്രൊഫഷൻ നമ്മളൊരു ടീച്ചറാവുക അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പ്രൊഫഷൻ വക്കീലാവുക അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയായിട്ട് ബന്ധപ്പെട്ടത് പേര് ഇൻ ഇന്ത്യക്കാരനാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ബി ഡെ ഫോംസ് ആണ് ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ക്ഷീണതയായിരുന്നു എന്ന് പറയാൻ ഐ വാസ് ടയർഡ് ബി ഡെ ഫോമാണ് വാസ് ഐ വാസ് ടയർഡ് ക്ലിയർ ആയോ അപ്പോൾ ഐ വാസ് ഓൺ ലീവ് എന്ന് പറഞ്ഞ യഥാർത്ഥം ഓൺ ലീവ് അത് ഒരുമിച്ച് പഠിക്കണേ ഒരു ചങ്ക് ആണത് ചങ്ക് എന്ന് വെച്ചാൽ ഒരുമിച്ച് വരുന്ന വാക്കുകൾ അപ്പോൾ അത് ഒരുമിച്ച് പഠിച്ചാലും നമുക്ക് സെൻറ്റൻസില് ഉപയോഗിക്കാൻ ഓർക്കാൻ പറ്റുള്ളൂ ഓൺ ലീവ് എന്ന് വെച്ചാൽ ലീവിലാവുക അപ്പം ആ അവസ്ഥയിലാണ് ആയിരുന്നു ഐ വാസ് ഓൺ ലീവ് ഞാൻ ീവിലായിരുന്നു അല്ലെങ്കിൽ ഞാൻ അവധിയിലായിരുന്നു അപ്പോൾ അവൾ പാവപ്പെട്ടവളായിരുന്നു എന്ന് പറയാനാണ് വാസ് പൂർ പൂവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശൊന്നുമില്ലാത്ത പാവപ്പെട്ടവൾ അവൾ പാവപ്പെട്ടവളായിരുന്നു ഇപ്പം അങ്ങനെയാണോ അല്ലല്ല ഇപ്പം നല്ല റിച്ച് ആണ് ഒരു പ്രശ്നമില്ല അവൾ പാവപ്പെട്ടവളായിരുന്നു പണ്ടത്തെ കാര്യം പറഞ്ഞേ അപ്പൊ വാസ് പൂർ ഓക്കെ ഐ വാസ് വോസ് വാസ് ഓക്കെ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ അവന് സങ്കടമായിരുന്നു എന്തൊക്കെയോ കേട്ടപ്പോൾ അവന് ഭയങ്കര സങ്കടമായിരുന്നു എന്നെ പറയാ എളുപ്പല്ലേ അവൻ ഹി ഹീ വാസ് സാഡ് സങ്കട സങ്കടമുള്ള അവസ്ഥയാണ് സാഡ് ഹി വാസ് സാഡ് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു വിശപ്പുള്ള അവസ്ഥ ഹംഗ്രി ഹാപ്പി പോലെയാണ് ഹംഗ്ളി വിശപ്പുള്ള അവസ്ഥയിലായിരുന്നു എനിക്ക് വിശക്കൊന്നുണ്ടായിരുന്നു എന്നാ പറയുക പക്ഷെ ഹംഗ്രി ആ അവസ്ഥയിലായിരുന്നു ഐ വാസ് ഹംഗ്ളി ി അവൾ ക്രൂരയായിരുന്നു എങ്ങനെ പറയും ക്രൂൽ ഈ ക്രൂൽ എന്ന് പറഞ്ഞാൽ ക്രൂരയായിട്ടുള്ള ഒരു അവസ്ഥ അങ്ങനത്തെ സ്വഭാവം മാത്രം നേച്ചർ അപ്പോൾ ഷി വാസ് ക്രൂൽ ഹാപ്പി ഷി വസ് സാഡ് അങ്ങനെയൊക്കെ പറയാം അപ്പം ആ സെൻറ്റൻസിൽ മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ചോദ്യമാണേ നിങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ ക്ഷീണിതരായിരുന്നു അതാണ് ഞാൻ നിങ്ങളുടെ വേറെ കിടക്കുന്ന പണിയുടെ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് നിങ്ങൾ ഇവിടെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ വളരെ ക്ഷീണിതരായിരുന്നു എങ്ങനെ പറയും നിങ്ങൾ യു നീ നിങ്ങൾ എല്ലാം യു ആണ് കേട്ടോ ഒരാളോ ഒന്നി കൂടുതൽ ആൾക്കാരോ നിങ്ങൾ നീ നിങ്ങൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ ഒരാളുണ്ടെങ്കിൽ നമ്മൾ നീന്നും കുറേ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്നല്ല പറയാം ഇംഗ്ലീഷിൽ രണ്ടിനും യു ആണ് ഉപയോഗിക്കാം ഓക്കെ നിങ്ങൾ ക്ഷീണിതരായിരുന്നു അവിടെ ശ്രദ്ധിക്കണം ഞാൻ ായിരുന്നു അല്ലെങ്കിൽ ക്ഷീണിതയായിരുന്നു എന്ന് പറയാൻ ഐ വാസ് ടായർഡ് നിങ്ങൾ എന്ന് പറയുമ്പം യു യു വേ ഓക്കെ ഇനി ഞങ്ങൾ അവധിയിലായിരുന്നു എന്താണ് ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് സോറി ഞങ്ങൾ അവധിയിലായിരുന്നു ഞങ്ങൾ വി ഓൺ ഓൺ ലീവ് ലീവ് വി അവർ ക്രൂരായിരുന്നു

അപ്പോൾ ഒരാള് അവിടെ ഐ ഇപ്പുറത്തേക്ക് വന്നു നേരത്തെ ഹാവ് ഓർമ്മയുണ്ടോ ഐ ഹാവ് യു ഹാവ് എന്നൊക്കെ ആയിരുന്നു ഷീ ഹാസ് എന്നും പക്ഷെ ഇപ്പം ഐ ഇപ്പുറത്തേക്ക് വന്നു ഈ ബിയുടെ ഫോമിൻ്റെ കൂടെ ഐ വോസ് ഓക്കെ ഇത് പാസ്റ്റ് ടെൻസ് ആണ് നമ്മളിപ്പോൾ പറയുന്നത് ആയിരുന്നു ഇനി പ്രസൻറ്റൻസ് ആണെങ്കിലോ ഞാൻ ക്ഷീണിതയാണ് അല്ലെങ്കിൽ ഞാൻ ക്ഷീണിതനാണ് ആണെങ്കിൽ ഞാൻ ക്ഷീണിതനാണ് എങ്ങനെ പറയും ഐയുടെ കൂടെ പ്രസൻറ്റൻസ് ആം ഐ ആം ടയർഡ് ഐ എം ടയേഡ് അവൻ ക്ഷീണിതനാണ് നോക്കിയേ ഭയങ്കര ക്ഷീണിതനാണ് അവൻ ഹി ഈസ് ടയർഡ് ഹി ഈസ് ടയർഡ് അവർ ക്ഷീണിതരാണ് ദേ ആർ ടയർഡ് മനസ്സിലായോ ഐ ആം യു ആർ വി ആർ ദേ ആർ അനു ആൻഡ് അജു ആർ ഇത് പ്രസന്റ് അനസ്സിലെ അങ്ങനെയാണ് ഓക്കെ ഒറ്റയാളല്ലെങ്കിലോ അനു എസ് അലി എസ് ഹീ എസ് ഷീ എസ് ഇറ്റ് എസ് ഞാൻ ഇതൊക്കെ ഒരു പി ഡി എഫ് ആക്കിയിട്ട് ലിങ്ക് താഴെ കൊടുക്കാം ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നിട്ട് സമയം കിട്ടുമ്പോൾ വായിച്ച് നോക്കുക സെൻറ്റൻസസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത് വളരെ 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 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നിങ്ങൾ തെറ്റിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമം വരും എസ്പെഷ്യലി എൻ്റെ പണ്ടത്തെ സ്റ്റുഡൻസ് ഒക്കെ തെറ്റിക്കുകയാണെങ്കിൽ വളരെ കാലമായിട്ട് എൻ്റെ യൂട്യൂബ് വീഡിയോ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇത് തെറ്റിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാവും കാരണം നമ്മൾ എത്ര കാലം ഇത് പഠിക്കണം ഇത് തെറ്റിക്കരുത് കേട്ടോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാനാണ് പി ഡി എഫ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് ഞാൻ ക്വസ്റ്റൻ ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം പറഞ്ഞു നോക്കാം എന്നിട്ട് അടുത്ത പേജിലാണ് അതിൻ്റെ ആൻസർ വരുന്നത് ചേട്ടാട്ടോ അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒരു രണ്ട് ചോദ്യം ഉണ്ടാക്കിയിട്ട് ചോദിക്കുകയാണ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ എന്തെങ്കിലും അത്യാവശ്യമുണ്ട് ലൈക്ക് ജോലി അങ്ങനെയൊക്കെ ആയിട്ട് യൂട്യൂബ് വീഡിയോസ് കണ്ടിരുന്നു പഠിക്കാനല്ല ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യമുണ്ട് അങ്ങനത്തെ കുറേ ആൾക്കാരില്ലേ ഇംഗ്ലീഷ് കോഴ്സസ് ജോയിൻ ചെയ്യുന്നവർ അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ ഒരു കോഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞാൻ എടുക്കുന്ന കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല കാരണം ഞാൻ ഫുള്ളി ഫുള്ളി കവർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് അറിയില്ലല്ലോ എൻ്റെ സ്റ്റുഡൻസിനെ ഓരോ ദിവസം എനിക്ക് വരുന്ന ഇമെയിൽസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം വളരെ സമഗ്രമായിട്ട് നിങ്ങൾക്ക് എവിടേക്കാണ് പ്രോബ്ലം അത് പിൻ പോയിന്റ് ചെയ്ത് പഠിപ്പിച്ചു കോഴ്സാണ് വളരെ നല്ല കോഴ്സാണ് നിങ്ങൾക്കതിന് ഫിനാൻഷ്യലി പറ്റുമെങ്കിൽ ചേരുക കുട്ടികൾക്കുള്ള കോഴ്സും ഉണ്ട് അവർക്ക് നല്ല അവർക്ക് വേറൊരു രീതിയിലാണ് കോഴ്സ് കാരണം അവർക്ക് കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള രീതിയിൽ ആ കോഴ്സുള്ളത് അവട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളും അവർക്കൊരു ലെവൽ വരെ പഠിച്ചാൽ മതി അവർക്ക് ബാക്കി അവർ ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യും കുറച്ചുകൂടെ ആയിട്ടുള്ള ടൈപ്പ് ഒരു കുറച്ചുകൂടെ എന്താ പറയുക പ്രോഗ്രാംസും കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോഴ്സാണ് കുട്ടികളുടെ അല്ലാതെ വലിയവരുടെ ഇതൊക്കെ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കാണാം കേട്ടോ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം നിങ്ങൾക്ക് ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴാണ് സമയമെന്ന് വെച്ചാൽ കാണാം ഓരോ മാസം കൊണ്ട് ഓരോ ലെവല് തീർക്കാം മൂന്ന് ലെവലുള്ള കോഴ്സാണ് മൂന്ന് ലെവലിൽ കൊണ്ട് തീർക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് വരും പിന്നെ ഞാൻ ലൈവ് ക്ലാസുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ലൈവ് എനിക്ക് കുറേ പേർക്ക് ഇങ്ങനെ എടുക്കാനുള്ളൊരു ചുറ്റുപാടില്ല കാരണം നന്നായി ക്ലിയറായിട്ട് പഠിപ്പിച്ചു പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ മാക്സിമം ഒരു പത്ത് പേരൊക്കെ എൻ്റെ ഒരു ബാച്ച് വരള്ളൂ നിങ്ങൾക്ക് ലൈവായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം അത് ഗ്രാമർ അല്ലാട്ടോ അത് അത് ഓരോരുത്തർ സംസാരിക്കുമ്പോൾ അവരെ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നന്നായി സംസാരിക്കാനില്ല എസ്പെഷ്യലി യു കെ കെയിലൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഒക്കെ അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ഭയങ്കര ഒരു അത്യാവശ്യമായിട്ട് വരും പക്ഷെ നിങ്ങൾക്ക് സമയം പഠിക്കാനുണ്ടാവില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ കോഴ്സ് ഭയങ്കര ഉപകാരം ആവും പക്ഷേ ഗ്രാമർ അറിയുകയാണെങ്കിൽ ആദ്യം ഗ്രാമർ ഒന്ന് പെട്ടെന്ന് തീർക്കുക അത് ഞാൻ പറഞ്ഞില്ല മൂന്ന് ലെവലുള്ള കോഴ്സ് ആദ്യത്തെ രണ്ട് ലെവലെങ്കിലും തീർക്കാം മൂന്ന് ലെവൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആവശ്യമുള്ളത് തന്നെയാണ് അപ്പോൾ അത് തീർത്തിട്ട് നിങ്ങൾ ലൈവ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുക ലൈവ് ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് നമുക്കൊരു മാസം കൊണ്ടൊക്കെ ഒരു ആളെ സൂപ്പറാക്കി വിടേണ്ടത് എന്ന് വെച്ചാൽ ഗ്രാമർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും അപ്പോൾ ഗ്രാമർ ലൈവ് മാത്രമല്ല ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും തുടങ്ങിയിട്ട് അതിൽ നിങ്ങൾക്ക് അങ്ങനെ ടാസ്ക്കോ നിങ്ങളുടെ കറക്ഷൻസ് ഒക്കെ അങ്ങനെ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്കൊന്ന് എന്താ പറയുക ഒരു തവണ നമ്മൾ റെഡി ആക്കിയാൽ മതിയല്ലോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ട കാര്യമില്ല ഒറ്റ തവണ പിടിച്ചാൽ മതിയോ ജീവിതത്തിൽ കാലത്തേക്കുള്ള ഇംഗ്ലീഷ് ആവുമല്ലോ അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചുണ്ടാക്കുന്ന കോഴ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡി അതിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ എൻ്റെ ലിങ്ക് ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് അത് നിങ്ങളുടെ ലെവൽ നോക്കിയിട്ട് ആവശ്യത്തിൽ കോഴ്സ് വാങ്ങിക്കാം നിങ്ങൾക്ക് ഗ്രാമർ നിങ്ങൾക്ക് അറിയാമെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാം അതും ആ ലെവൽ ടെസ്റ്റ് ഉണ്ട് അതിൻ്റെ ലിങ്ക് തരാം ആ ലെവൽ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ലെവൽ ലെവലേതാണ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് ഈ ലെവൽ ടെസ്റ്റിൻ്റെ റിസൾട്ടുകളൊന്നും ഞാൻ സേവ് ചെയ്യാറില്ല ആൾക്കാർ ചോദിക്കാറില്ല ഞാൻ ചെയ്തിട്ടുണ്ട് എന്താ റിസൾട്ട് ഞാൻ ഒന്നും സേവ് ചെയ്യാറില്ല നിങ്ങളെ ട്രാക്ക് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാറില്ല ഈ വെബ്സൈറ്റിലൊന്നും ഇല്ല ജസ്റ്റ് അങ്ങനെ ഒരു ടെസ്റ്റ് ഇട്ടു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമോ ഏതാ ലെവലിന് അത്രയേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ വേറെ ഞാൻ സേവ് ചെയ്ത് വെക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലെവൽ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്കൊരു കുഴപ്പമില്ലാന്ന് അവിടെ എഴുതി കാണിക്കും നിങ്ങളുടെ ലെവൽ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബുക്ക് വായിച്ചാൽ മതി അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സിന് ജോയിൻ ചെയ്ത് നോക്കുക അവിടെ എഴുതി കാണിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈവ് ക്ലാസിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഞാൻ തന്നെയാണ് വേറെ ട്രെയിനേഴ്സൊന്നും ഇല്ല നമുക്ക് സംസാരിച്ച് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ കൂടെ ഇന്ന് സംസാരിച്ച് അത് ക്ലിയറാക്കാം അപ്പോൾ അതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇമെയിൽ അയക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് അതിനെക്കുറിച്ച് പറയാം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ദേ ഡാഷ് സ്ലീപി കറക്റ്റായിട്ടുള്ള വേബ് അവിടെ ഫില്ല് ചെയ്യുക ഷീ ഡാഷ് എ ബ്ലൂ ബാഗ് ബ്ലൂ ബാഗ് നീല ബാഗ് സ്ലീപ്പി എന്ന് പറഞ്ഞെന്താ ഉറക്ക ക്ഷീണത്തിലുള്ള അവസ്ഥ ഉറക്കം വരുന്ന അവസ്ഥ ദേ ഡാഷ് സ്ലീപ്പി ഷീ ഡാഷ് എ ബ്ലൂ ബാഗ് അപ്പോൾ ഉത്തരമൊക്കെ എഴുതി കോമൻറ്റിൽ അവിടെ എഴുതുകട്ടോ നോക്കട്ടെ നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് ഈ ക്ലാസ് ഒരു കാരണവശാലും ഈ ക്ലാസ് മനസ്സിലായില്ല എന്ന് പറയരുത് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്താൽ പി ഡി എഫിൻ്റെ ലിങ്ക് താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അല്ലെങ്കിൽ കോമെൻറ്റിൽ എവിടെയെങ്കിലും ഞാൻ പിന്നീട് വയ്ക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ ലിങ്ക് ചെയ്യാം ഇവിടെ കണ്ടു നോക്കൂ ബീങ്ങ് ഒക്കെ സംശയമുള്ള ആൾക്കാർക്കൊക്കെ നല്ല വീഡിയോസ് ഉണ്ട് എല്ലാവർക്കും വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കണോ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെടുത്ത് പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്താ വേണ്ടത് എന്നൊക്കെ പറയാം ഓരോ നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിൽ ഒക്കെ പറയാം അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ